ബി ജെ പി കേന്ദ്രങ്ങളെ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്നത്. ഉത്തർപ്രദേശിൽ ഇതാ കോവിഡ് ബാധിച്ച് ഒരു മന്ത്രി തന്നെ മരണമടഞ്ഞിരിക്കുന്നു. യോഗിയുടെ ഏറ്റവും അടുപ്പക്കാരനായ യുവാവായ വലം കൈയായ ആളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഉത്തർപ്രദേശ് മന്ത്രിസഭാംഗമായ ഹനുമാൻ മിശ്രയാണ് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. ഇന്ന് രാവിലെ ലക്നൌവിലെ സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരുന്നു അന്ത്യം. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഏതാനും നാളുകളായി ആശുപത്രിയിലായിരുന്നു ഇദ്ദേഹം. തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി രോഗം മൂർച്ഛിക്കുകയും മരണം സംഭവിക്കുമായിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഉറ്റ അനുയായിയായി അറിയപ്പെട്ടിരുന്ന നേതാവാണ് മരണപ്പെട്ട ഹനുമാൻ മിശ്ര. ഇദ്ദേഹത്തിന്റെ മരണത്തോടെ കനത്ത തിരിച്ചടിയാണ് യോഗിക്ക് ലഭിച്ചിരിക്കുന്നത്. വ്യക്തിപരമായി മാത്രമല്ല യോഗിക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ കോവിഡ് നിയന്ത്രണങ്ങൾ സകലതും കാറ്റിൽ പറത്തി മുന്നേറുമ്പോൾ വളരെ ലാഘവത്തോടെ ഈ ക്രിട്ടിക്കൽ കണ്ടീഷനെ നോക്കിക്കാണുന്ന യോഗിയുടെ നയത്തിനു കൂടിയുള്ള തിരിച്ചടിയാണ് ഇദ്ദേഹത്തിന്റെ മരണം. യോഗിക്ക് ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലെന്നും അതവരുടെ രാഷ്ട്രീയമാണെന്നും അതിനാൽ തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുകയാണെന്നും പറഞ്ഞ് അലഹബാദ് കോടതി ചില നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ യോഗിയോടും ഉത്തർപ്രദേശ് സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു. ലോക്ഡൌൺ നടക്കുമുള്ള കോടതി നിർദ്ദേശങ്ങളെ പക്ഷേ പാടെ അവഗണിക്കുകയാണ് യോഗി ചെയ്യുന്നത്. അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ പോയ യോഗി ഹൈക്കോടതി വിധിക്കെതിരെ സ്റ്റേയും വാങ്ങി. ഇന്ത്യയിൽ ഗുജറാത്തിനൊപ്പം കോവിഡ് ഏറ്റവും കൂടുതൽ നാശം വിധിച്ച് മുന്നേറുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നടുക്കുന്ന വാർത്തകളാണ് അവിടെ നിന്നും വരുന്നത്. ആശുപത്രിയിൽ പോവാൻ കഴിയാതെ ശ്വാസം മുട്ടി മരിക്കുകയാണ് ജനങ്ങൾ. ശ്മശാനങ്ങൾക്ക് പോലും വിശ്രമമില്ലാത്ത അവസ്ഥ സംജാതമായി കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടും യാതൊരു മുൻകരുതലും എടുക്കാൻ യോഗി തയ്യാറായിട്ടില്ല. 30,000 ആളുകൾ കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ കോവിഡ് ബാധിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിലും വളരെയധികം ഉയരത്തിലാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. ഇത്രയും ദയനീയമായ അവസ്ഥയിൽ ജനങ്ങളുടെ ജീവന് പുല്ലുവില കൊടുത്ത് യോഗി മുന്നോട്ട് പോകുമ്പോഴാണ് കനത്ത തിരിച്ചടി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും അടുത്ത സന്തത സഹചാരിയുടെ വേർപാടെങ്കിലും യോഗിയുടെ തലതിരിഞ്ഞ ബുദ്ധി നേരെയാകുവാൻ സഹായിക്കട്ടെ.